ആശംസകൾ. മംഗളം. അമ്മയും മകളും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചാൽ എങ്ങനെയുണ്ടാകും? ആലോചിക്കുമ്പോൾ തന്നെ രസകരമായ ആക്കാര്യം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇവിടെ. കോട്ടയം തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലാണ് സിന്ധുവും മകൾ നന്ദനയും സഹപാഠികളായി മാറിയിരിക്കുന്നത്. ക്ലാസ്സിലിപ്പം എന്തെങ്കിലും നോട്ട്സൊക്കെ വിട്ടു പോവുകയാണെങ്കിൽ എളുപ്പം എൻ്റെ നോട്ട് വെച്ചിട്ട് വീട്ടിൽ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ പഠിക്കാനാണെങ്കിൽ ഞാൻ പഠിക്കാൻ സമയം കിട്ടുമ്പം മോളെ വിളിച്ചിരുത്തി നിർബന്ധമായിട്ടിരുന്ന് പഠിപ്പിക്കും. അങ്ങനെ എനിക്ക് നേരത്തെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതിനേക്കാളും എനിക്കും അറിയാം എന്താ ക്ലാസ്സിൽ സംഭവിച്ച എന്തൊക്കെ ഉള്ളതെന്നൊക്കെ എനിക്കും അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ അങ്ങനെ ഒരുമിച്ചാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. തലയോരപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലെ താരങ്ങൾ ഇപ്പോൾ ഇവരാണ്. ഒന്നാം വർഷ ഡിഗ്രി മലയാളം വിഭാഗം വിദ്യാർത്ഥികളായ സിന്ധുവും നന്ദനയും. കോളേജിൽ സിന്ധു നന്ദനയുടെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ വീട്ടിലെത്തിയാൽ അമ്മയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് മുടങ്ങിപ്പോയ പഠനം 48 വയസ്സിൽ വീണ്ടെടുക്കുകയാണ് സിന്ധു. അത് ഏക മകൾക്കൊപ്പം തന്നെയായത് വ്യത്യസ്തമായി മാറി. സിന്ധു ആദ്യം വന്നപ്പോൾ മോളെ ചേർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത്, ടീച്ചറെ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടികളെയൊക്കെ കാണുമ്പോൾ, ഇപ്പോഴത്തെ ഒരു ഇൻട്രാക്ഷൻ പിള്ളേരുടെയൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരിയില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സിന്ധു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും സിന്ധു അഡ്മിഷനുമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, എങ്ങനെയാവും, നമ്മളെല്ലാം ഒരേ ഏജാണല്ലോ, അപ്പോൾ എന്തായിരിക്കും കുട്ടികളോട് എങ്ങനെയായിരിക്കും, എങ്ങനെ പിള്ളേർക്ക് അത് ഇഷ്ടാവുമോ എന്നൊക്കെയുള്ളൊരു സംശയമാണ്. പക്ഷേ ഇപ്പോൾ സിന്ധു ഞങ്ങളുടെയുള്ള ആശങ്കകളൊക്കെ മാറ്റിക്കൊണ്ട് നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്. എറണാകുളം സ്വദേശിയായ ജയചന്ദ്രൻ്റെ ഭാര്യ ഐ വി സിന്ധു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വീണ്ടും വിദ്യാർത്ഥിനിയായത്. മകൾ നന്ദനയെ ഡിഗ്രി പഠനത്തിന് ദൂരേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ സിന്ധുവിന് മടിയായിരുന്നു. പിന്നെ മകൾക്കൊപ്പം തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. ഭർത്താവും ബന്ധുക്കളും പ്രോത്സാഹനം നൽകിയപ്പോൾ സിന്ധു പഠിക്കാൻ തീരുമാനിച്ചു. 30 മുമ്പ് പഠിച്ച കോളേജിൽ വീണ്ടും മകൾക്കൊപ്പമുള്ള പഠനം സിന്ധുവിന് രസകരമായ അനുഭവമായി മാറി. അമ്മയുടെ തീരുമാനം ആദ്യം അംഗീകരിക്കാൻ നന്ദനയ്ക്ക് മനസ്സ് വന്നില്ല. പതിയെ നന്ദനയും അത് പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടു. പരസ്പരം പറഞ്ഞും തിരുത്തിയും പഠനം ആസ്വദിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് നന്ദന. മകൾ നന്ദനയെക്കാളും അമ്മ സിന്ധുവുമായാണ് ക്ലാസ്സിലെ കുട്ടികൾക്കിപ്പോൾ അടുപ്പം കൂടുതൽ. ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ അമ്മയെയും മകളെയും കുറിച്ച് അധ്യാപകർക്കും നല്ല അഭിപ്രായം. സിന്ധുവിൻ്റെ സാന്നിധ്യം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായതായി അധ്യാപകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ്, ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ്, പന്തളം. 9087907845.